അപ്പോൾ ഇത് ഇവിടെയാണ് ആ വെള്ളത്തിന്റെ ഉറവിടം. എല്ലാ പ്രിയപ്പെട്ടവർക്കും റോബീസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വിശേഷം പൈതൽമലയെ കുറിച്ചാണ്. പൈതൽമല, പലർക്കും ഡൗട്ട് ഉണ്ട്, പൈതലാണോ വൈതലാണോ എന്ന്. അപ്പോൾ ഇനി ആരും ഡൗട്ട് അടിക്കേണ്ട, വൈതലല്ല, പൈതൽമലയാണ്. അപ്പോൾ പൈതൽമലയിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഈ റോബീസ് വ്ളോഗിലൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ജിൻസ്, വൈശാഖി, പിന്നെ ക്യാമറ പിടിച്ചിരിക്കുന്നത് പ്രവീൺ. അപ്പൊ ഈ നാല് പേരും, ഞാനടക്കം നാല് പേരാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. യാത്രയിൽ മറ്റു യാത്രക്കാരെയും കാണാം നമുക്ക്. നമ്മളിപ്പോൾ കയറുന്നത് ഒരു 10 മണിയോട് കൂടിയാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം വഴി. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട്. നമ്മളുടെ കൂടെ 4 പേരാണുള്ളത്. അപ്പം 4 പേർക്ക് 30 രൂപ വെച്ച് 120 രൂപ കൊടുത്താണ് നമ്മളിപ്പോൾ കയറുന്നത്. ചിൽഡ്രൻസിനാണെങ്കിൽ 15 രൂപ, ഇത്തരത്തിലാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തവരോ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് റിപ്പോർട്ട് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ ആണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി. നമ്മളിപ്പോൾ വരുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നവര് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂര് തളിപ്പറമ്പ് ആലക്കോട് വന്നതിന് ശേഷം, ആലക്കോട് ടൗണിൽ വന്നതിന് ശേഷം വലത്തോട്ടേക്ക് ഒറ്റത്തെ ഈ കാപ്പിമല റൂട്ടിലേക്കാണ് വരേണ്ടത്. നമ്മൾ ഈ പൈതൽമലയിലേക്ക് കയറാനായിട്ട് മെയിനായിട്ട് 2 വഴികളാണുള്ളത്. ഒന്ന് കാപ്പിമല വഴിയും മറ്റൊന്ന് കുടിയാൻമല പൊട്ടൻപ്ലാവ് വഴിയും. അപ്പം നമ്മളിപ്പോൾ കയറുന്ന നല്ല ട്രക്കിങ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റുന്നത് ഈ ഒറ്റത്തെ ഈ കാപ്പിമല റൂട്ടിലൂടെ വന്നിട്ടാണ്. അപ്പോൾ കോവിഡ് സിറ്റുവേഷന് ശേഷം ഇതിപ്പോൾ 1 മാസമായി ഓപ്പൺ ആയിട്ട്. അന്നേരം ഫസ്റ്റ് തന്നെ ഫോറസ്റ്റുകാർ ഇതിലെ പാസ് ചെയ്തപ്പം ആൾവാസമൊന്നും ഇല്ലാതിരുന്ന ഒരു സമയം ആയതുകൊണ്ട്, നടക്കാത്തതുകൊണ്ട് ആനയുടെ ശല്യം ഉണ്ടായിരുന്നു. അവരെ ജസ്റ്റ് ഒന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു. അത് പത്രത്തിലൊക്കെ വന്ന ഒരു വാർത്തയാണ്. അപ്പം ഇപ്പം നമ്മൾ കയറി പോവുകയാണ്. ആന ഒന്നും മുന്നിൽ പെടാതെ നമുക്ക് നോക്കാം. ആനനെ കിട്ടിയാൽ നമ്മൾ വിഷ്വലിൽ കാണിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ പൈതൽമലയുടെ അടിവാരത്താണ് നമ്മൾ കയറി എത്തിയിരിക്കുന്നത്. അതിൻ്റെ അടുത്തുനിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ വിഷ്വലും ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ കറക്റ്റ് അടിവാരത്തിലാണ് നിൽക്കുന്നത്. അടിവാരത്തു നിന്ന് കാണുന്ന വിഷ്വലാണിത്. ഈ മലയ മുകളിലാണ് എത്തേണ്ടത്, ആനയുടെ ഷേപ്പുള്ള ഈ മലമുകൾ. അപ്പോൾ നമ്മൾ കയറി ചെന്ന് കുറച്ച് എത്തുമ്പോഴത്തേനും വിശ്രമിക്കാനുള്ള ഒരു പാറയൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിശ്രമ സ്ഥലമായിട്ട് എടുക്കുകയാണ്. ഇതേ വെള്ളമൊക്കെ കുടിക്കുന്നു. അപ്പം സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ അതും കഴിച്ച് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാം. ഓക്കെ, ഇതിനിപ്പുറത്ത് തന്നെ അങ്ങോട്ടേക്ക് 2 വഴികളായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നിങ്ങോട്ട് അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അനുവാദം കൂടാതെ അന്യർക്ക് പ്രവേശനമില്ല എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടാവും, ആനയുടെ ശല്യമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ ശരിക്കും കയറി പോകുന്നത് നേരെ മുന്നിൽ കാണുന്ന വഴിയിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെറുതെ അല്ല, ആനയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആനപ്പിണ്ടമൊക്കെ ഇതേ ഇവിടെ ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടമൊക്കെ കാണാം. ഇത് പോകുന്ന വഴിക്ക് നമ്മൾ 3-ാമത്തെ വെള്ളച്ചാലാണ് ഈ കണ്ടത്. അതെ, വെള്ളം അത്യാവശ്യം ഉള്ളതും നല്ല തണുപ്പും ഉള്ള വെള്ളം. ഇത് ഇവിടുന്നാണ്. ഇത് ജിൻസ് അങ്ങ് ടോപ്പിൽ ചെന്നിട്ടാണ് മറ്റേ ഫുള്ളും മിനറൽസ് ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ ചെന്നെടുക്കുന്നത്. ഇതുകൊണ്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ നമ്മൾ എടുത്തതുപോലെ ഉണ്ട് ഈ വെള്ളം. അത്രയ്ക്ക് തണുത്ത വെള്ളമാണ് ഈ പൈതൽമലയുടെ മുകളിൽ നിന്ന് വരുന്നത്. ഇതേ ഇവിടെയൊക്കെ തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതേ കുപ്പിയിൽ നിന്ന് കണ്ടാൽ ഞാൻ തൂക്കുമ്പോഴത്തേനും മനസ്സിലാകുന്നില്ലേ ആവിയൊക്കെ കയറി. സൂപ്പർ. നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലെ മരങ്ങളൊക്കെ വീണിട്ട് ഇതേ പായലും ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന നല്ല സൂപ്പർ ഒരു വിഷ്വലാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അയ്യോ അമ്മയ്ക്ക്. ശരിക്കും എല്ലാ വീഡിയോയിലും റോബിൻ ചേട്ടൻ പറയും വൈഷ് മടുത്തു, വൈഷ് മുത്തിയമ്മയെ പോലെ വടിയും കൂടെ കളയുന്നത്. ശരിക്കും ഞാൻ മടുത്തിട്ടൊന്നുമില്ല.
ഞാനിത് പതിയെ വന്ന അവർക്ക് ഇവർക്ക് അവസരം കൊടുത്ത ഇവർ ആണുങ്ങൾക്ക് മുന്നിൽ പോവാൻ. നീ കഥയ്ക്കാതെ പറ. ഈ കേട്ടം കയറി പിന്നെ ആരായാലും കഥയ്ക്കൂലേ, മടുത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പൈതൽമലയുടെ ഏറ്റവും ടോപ്പിൽ ആനയുടെ തലഭാഗത്തിന്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതേ നല്ലൊരു പ്ലേസിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. നമ്മൾ പൈതൽമല ഇവിടെ മലയോര മേഖലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയാണ് പൈതൽമല. സമുദ്രനിരപ്പിൽ നിന്ന് 4500 ഉയരത്തിലാണ് ഈ പൈതൽമല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കയറിയാൽ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഒട്ടുമിക്ക പ്ലേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ടോ ഇങ്ങോട്ടുള്ള ട്രക്കിംഗ് വൈശു? നല്ലതാ, സൂപ്പർ ആണല്ലേ. മടുത്തില്ലെങ്കിൽ മടുത്തു, ശരിക്കും വഹിച്ചു മടുത്തായിരുന്നു. ഇങ്ങോട്ട് കയറി വരുമ്പം നല്ല രസമുള്ള കാഴ്ചകള്, ഒരുപാട് വെള്ളച്ചാലുകളൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് വിശ്രമിക്കാനായാലും വെള്ളം കുടിക്കാനായാലും നല്ല തണുപ്പുള്ള വഴികളും എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. എല്ലാ വീഡിയോയിലും ഞാൻ മടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ഗുമ്മിന് പറഞ്ഞ നേരത്തെ മടുത്തില്ലെന്ന്, ഞാൻ മടുത്തായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വിശേഷങ്ങൾ മുകളിലെത്തിയിട്ട്. വാവ്, നമ്മൾ കേറി ഏകദേശം ടോപ്പിലെത്തുമ്പോൾ തന്നെ കാണുന്നത് കിടുക്കാച്ചി വ്യൂ ആണ് കേട്ടോ. അടിപൊളി തെരുവ പുല്ല് ഇങ്ങനെ മൊത്തം പച്ച വിരിച്ച് നിൽക്കുന്ന മല ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന തന്നെ സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇത് കാപ്പിമലയിലൂടെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്ന നമ്മുടെ ട്രക്കിങ്ങിന്റെ ഒരു ജംഗ്ഷൻ, ഏറ്റവും ടോപ്പിൽ പൈതൽമലയുടെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും വലത്തോട്ടേക്ക് ഒരു 3 കിലോമീറ്റർ പോയി നല്ലൊരു വ്യൂ കാണാനുണ്ട്. അതേപോലെ തന്നെ ഇടത്തോട്ടും ഒരു 3 കിലോമീറ്റർ പോയി വ്യൂ കാണാനുണ്ട്. ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കുടിയാമല പൊട്ടംപ്ലാവ് വഴി കയറി വരുന്ന ട്രക്കിംഗ് ചെയ്ത് വരുന്നവരെ കാണാനും അവർ കാണുന്ന വ്യൂ കാണാനും പറ്റും. ഇവിടുന്ന് കാപ്പിമലയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ വലത്തോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ ആനയുടെ തലഭാഗം നമ്മൾ ലോങ് സൈറ്റിൽ നിന്ന് കാണുന്ന തലഭാഗവും അതിനോടൊപ്പം തന്നെ ആനയുടെ കഴുത്തിലൂടെയുള്ള ആ ചങ്ങല പോലെ കിടക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ ഉത്ഭവ സ്ഥലവും നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്നും രണ്ട് റൂട്ടിലേക്കും പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം. ഇവിടെ മലമുകളിൽ വന്നപ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ സാധിച്ചു. അവർ നമ്മുടെ റോബീസ് വ്ളോഗിന് തന്ന ഒരു ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. താങ്ക് യു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലത് വശത്തേക്കാണ് വന്നിരിക്കുന്നത്. വലത് വശത്തേക്ക് വന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നല്ലൊരു പച്ചപ്പിന്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു എന്താ പറയണ്ട കാറ്റ്, പിന്നെ ഇവിടെ വന്നിട്ട് കാണുന്ന കാഴ്ചകള് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്ന് കാണുക, ആസ്വദിക്കുക, ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 3 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴത്തേനും അവിടെ ഒരു വെള്ളം അരുവിയൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് തണുത്ത വെള്ളവും പിടിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് 3 കിലോമീറ്റർ സഞ്ചരിക്കാം. അടിപൊളി കാഴ്ച പൈതൽമല, കണ്ണൂരിന്റെ ഹൃദയം പൈതൽമല. അതെ, ഹൃദയത്തിന്റെ ഒത്ത നടുക്കാണ് നമ്മൾ. നല്ല വെയിലുള്ള ഈ ഉച്ച സമയത്ത് ദാഹജലം തേടി നടന്ന ഞങ്ങൾക്ക് ഇതേ ദാഹജലം കിട്ടി. ആരും കടന്നു ചെല്ലാത്ത ആ കാടിനുള്ളിൽ ഇവിടുന്ന് വലത്തോട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിലൊരു നീരുറവ ഉണ്ട്. അതിൻ്റെ ഉറവിടം ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് സൂപ്പർ വെള്ളവും കുടിച്ചിട്ടാണ് ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിച്ചത്. അടിപൊളി, എന്താ തെളിച്ചല്ലേ വെള്ളത്തിന്. നമ്മളെ പരിചയപ്പെടുത്തിയത് പ്രവിയാണ്. പ്രവി എങ്ങനെ നേരത്തെ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്?
മൂന്നര തവണ വന്നിട്ടുണ്ട്. ആ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ളത് തന്നെ ഒരു 8-10 വർഷം മുന്നേ തന്നെ. 10 വർഷം മുന്നേ ആണ് അന്ന് തന്നെ ഇത് നല്ല കൊടും വേനലാണ് വന്നത്. ആ സമയത്ത് പോലും ഇതിന്റെ ഈ കാണുന്നതിൽ ഒരു പകുതി വെള്ളത്തോളം അല്ലെങ്കിൽ ഏകദേശം ഇത്ര ഇല്ലെങ്കിലും അത് ഒട്ടും കുറയാത്ത രീതിയിൽ വെള്ളമുണ്ട്. അത്രയും വേനക്കും വേനക്കും. ഓക്കെ ഓക്കെ. എനിക്കൊന്ന് 1990 മുതൽ 2005 വരെയൊക്കെ നമ്മുടെ നാട്ടിലെ ഏക ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഈ പൈതൽ മല. ഇപ്പൊ പറയുന്ന ഈ ഒരുപാട് പാറക്കയം തട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഈ അടുത്തുള്ള കുറ്റിപ്പുല്ല് അങ്ങനത്തെ സ്ഥലങ്ങളല്ല. ഇപ്പൊ ഇതൊക്കെ ഒരുപാട് വർഷം നമ്മുടെയൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെയുള്ള ഒരു. ആ ഓക്കെ. അപ്പൊ ഇനിയും ഇവിടെ വരാത്തവർ ഇവിടെ വരിക. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിരുന്ന് നേരം കളയാനായിട്ട് പറ്റുന്ന അന്തരീക്ഷമാണ്, അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. എന്താ തെളി നീര്. അപ്പൊ ശുദ്ധജലമൊക്കെ കുടിക്കണമെന്നുള്ളവർ ഇങ്ങോട്ട് വരൂ, പൈതൽ മലയുടെ ടോപ്പിൽ നമ്മുടെ വെള്ളത്തിന്റെ ഉത്ഭവസ്ഥാനത്ത്. അവതാർ പടത്തിലൊക്കെ കാണുന്ന ആ വലിയ മരത്തിനെ സാദൃശ്യപ്പെടുത്തുന്ന തരത്തിലൊരു മരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. തീർച്ചയായും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇത് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആണ്. ഇപ്പൊ പൊറോട്ടയും ചെറിയൊരു ചിക്കൻ കറിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. വൈശു ആണ് സപ്ലയർ. പ്രവീടെ ശരീരം വെച്ച് എത്ര പൊറോട്ട ഇന്നും തിന്നുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് വെള്ളം അവിടുന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് മാറി നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ലഞ്ച് ബ്രേക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ മല ഇടുക്കുകളാണ് ഇവിടെ, അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതേപ്പോ നമ്മള് മറ്റൊരു കാര്യം ചെയ്യുന്നത്, നമ്മളിവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റും എവിടെയും ഇടാതെ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തിരിച്ചു കൊണ്ടുപോയി വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഇങ്ങോട്ട് യാത്ര വരുന്ന ആരായാലും ഇങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് മനോഹരവും വൃത്തിയുള്ളതാക്കിയും ഇവിടെ വരുന്നവർ സൂപ്പർ എന്ന് ഒറ്റയടിക്ക് പറയാനും ഉള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ വേണം ഒരുക്കി കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഇതേപോലെ എല്ലാവരും തുടരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പൈതൽ മലയിൽ വെച്ചിട്ട് റാണിപുരത്തു നിന്ന് രണ്ടുപേരെ നമ്മൾ കണ്ടുമുട്ടി. അവരോട് തന്നെ പൈതൽ മലയുടെ വിശേഷങ്ങൾ ചോദിക്കാം. ദൂരെയുള്ളവരുടെ അനുഭവം നമുക്ക് പറയുമ്പോഴാണല്ലോ കൂടുതൽ മനസ്സിലാകുക. എങ്ങനെയുണ്ട് നമ്മുടെ പൈതൽ മല? നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട്. അതെ അല്ലേ, സറൗണ്ടിങ് വ്യൂ ഏറ്റവും കൂടുതൽ നല്ലത് ഉണ്ടല്ലേ. കുന്നമലയെല്ലാം നല്ല വ്യൂ ആണ്. ഓക്കെ. അപ്പൊ റാണിപുരത്തെ കമ്പയർ ചെയ്യുമ്പോ അതിനോടൊപ്പം ആണോ അല്ലെങ്കിൽ അതിന് മുകളിലാണോ നിക്കുക? രണ്ട് ടൈപ്പ് ആണ്. അതെ. 4500 അടി ഉയരത്തിലാണ് നമ്മുടെ പൈതൽ മല നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക്സ് കേട്ടോ. ഓക്കെ, കാണാം. ഇതിപ്പോൾ നമ്മൾ നേരെ താഴെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നടന്ന് കയറി വന്നത്. അപ്പൊ അടിവാരം എന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ അവിടെ നിന്നാണ് എടുത്തത്. ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ആ വഴി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വെള്ളച്ചാട്ടം, ഈ വെള്ളം കുറച്ചുകൂടി മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ് നമ്മൾ പൈതൽ മലയിലെ ആനയുടെ ചങ്ങല പോലെ കാണുന്ന ആ ഭാഗത്തുള്ള വെള്ളം. അപ്പോൾ ഇതിൻ്റെ എൻഡിലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് ആർക്കും ഡൗട്ട് അടിക്കണ്ട. അത് ഇതേ ഈ കാണുന്ന വ്യൂ ആണ്. സൂപ്പർ അല്ലേ, അടിപൊളി. അതെ, ഈ മഴയൊന്നും ഇല്ലല്ലോ, മഞ്ഞ എവിടുന്ന. നല്ല ഉഷാറ് കോട, എവിടുന്നില്ലാത്ത കോട. മഴയൊന്നും നമ്മളിവിടെ കണ്ടില്ല, പക്ഷെ നമുക്ക് വന്ന് നമ്മൾ വന്നുകൊണ്ടാണോ എന്നറിയില്ല, അടിപൊളിയായിട്ട് കോട ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇതേ ഒരു സൂയിസൈഡ് പോയിന്റ് പോലെ അവിടെ ഒരു പാറയുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും വ്യൂ കണ്ടില്ലേ. അപ്പൊ പൈതൽ മലയിൽ വന്നു കഴിഞ്ഞാല്
ഇതൊക്കെയാണ് കാഴ്ച. മറ്റൊന്നും നമുക്ക് പറഞ്ഞു തരാനില്ല. നിങ്ങൾ വിഷ്വൽ ട്രീറ്റ് കണ്ട് ആസ്വദിക്കുക, വന്ന് ഇവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, ഈ വൈബ് അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് സെറ്റ് ആക്കുക. ഇത് എന്റെ കളഞ്ഞു പോയ സുഹൃത്തിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതെ, ഉണ്ണീനെ കണ്ടെത്തിയിരിക്കുന്നു. പത്തിന്ന് കൂടെ പഠിച്ച് മുങ്ങിയവനാ അവനെ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ട് പൈതൽ മലയുടെ വണ്ടയ്ക്ക് ഇത് കണ്ടുപിടിച്ചു. എമേഴ്സൺ, ഇത് എമേഴ്സിനെ കൂട്ടായിട്ട് നമ്മുടെ അനൂപ്. നമ്മളിപ്പോൾ പൈതൽ മലയുടെ ഇടത്തോട്ടുള്ള വ്യൂ കാണാനായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാട്ടിത്തരാം. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ വന്ന് നിൽക്കുന്നത് കയറി വരുന്ന അടുത്തുനിന്ന് ഇടത്തോട്ടുള്ള ഒരു 3 കിലോമീറ്ററിൽ 2 കിലോമീറ്റർ എത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ലോങ്ങില് വാച്ച് ടവറും ഹെലിപ്പാഡും കാണാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന വ്യൂ എന്ന് പറയുന്നത് വാച്ച് ടവറിന്റെയും ഹെലിപ്പാഡ്, അതിനപ്പുറത്ത് ഒരു സൂയിസൈഡ് പോയിന്റും ഉണ്ട്. അത് കുടിയാമല പൊട്ടംപ്ലാവ് വഴി കയറി വരുമ്പോൾ ഉള്ള റൂട്ടാണ്. അതിലെ നമ്മളിപ്പോൾ ജസ്റ്റ് ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ വരെ വന്നതാണ്. അപ്പോൾ പൈതൽമല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള വ്യൂ ഉണ്ട്. ഒന്ന് ഇതിലെ കാപ്പിമല കൂടി വന്നിട്ട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് നമ്മൾ പോയി കാണിച്ചതും, രണ്ടാമത് ഇങ്ങോട്ടേക്ക് ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ വാച്ച് ടവറും അതേപോലെ തന്നെ ഒരു ഹെലിപ്പാഡൊക്കെ ഉള്ള ഒരു ഏരിയ. ഇത്രയും ഏരിയ ഭാഗങ്ങളാണ് പൈതൽമലയുടെ മെയിൻ വ്യൂ കാണാനായിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെ നിന്നാൽ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ഈ വിഷ്വലിൽ നീളം കണ്ടല്ലോ, അത്രയും പെർഫെക്റ്റ്. ശരിക്കും പറയാൻ നമ്മള് മൂന്നാറിലൊക്കെ പോയിട്ട് കാണുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ വ്യൂ ആണ്. ശരിക്കും കണ്ണൂരിന്റെ ഹൃദയ ഭാഗം ഒരു മടിയുമില്ല, ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന നമ്മുടെ പൈതൽമല നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ റോബീസ് വ്ലോഗിലൂടെ നമുക്ക് പുതിയ വീഡിയോസിലൂടെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമന്റ് ഒന്നും മറക്കണ്ട, എല്ലാം അങ്ങോട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അങ്ങോട്ട് പൊട്ടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇരുട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കാടിറങ്ങി മലയിറങ്ങി വീട്ടിലെത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗാർഡ്സ് ആരും തന്നെ ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്താനായിട്ട് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിതേ പൈതൽമല കണ്ട് വ്യൂ എല്ലാം കണ്ട് ഇറങ്ങി വരുവാണ്. ഇതേ 3 പേരും നമ്മുടെ അങ്ങോട്ടേക്ക് പൈതൽമല വ്യൂ ഒന്ന് നോക്കുവാണ്. ഫസ്റ്റ് അടിവാരത്തു നിന്ന് കാണിച്ച പോലെ അല്ല, ഇപ്പൊ മൊത്തം കോട കൊണ്ട് തിങ്ങി നിറഞ്ഞ് ഒന്നും കാണുന്നില്ല. അന്തം വിട്ട് ഇവിടെയാണോ ഞങ്ങൾ കയറി ഇറങ്ങിയെന്നും പറഞ്ഞാണ് 3 പേരുടെയും നിപ്പ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.